എന്താ സംഭവം? വായിച്ച സമയത്ത് ഇബാറത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ കാരണം എന്താ? ചെറിയ കുഞ്ഞായ സമയത്ത് എന്റെ ഉമ്മയും ബാപ്പയും ജോലിക്ക് പോയി. ജോലിക്ക് പോയപ്പോ ഞാൻ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പൊ ചെറിയ കുഞ്ഞാവുമ്പോ എന്താ സ്വാഭാവികമായിട്ട് കരയും. ചെറിയ മക്കളാണ് നല്ലോണം കരയും. മക്കള് കരയുമ്പോ ആയത്ത് കുറിച്ച് ഒതിട്ട് കണ്ണിലേക്ക് നമ്മൾ പതുക്കെ ഒതുക്കി കൊടുക്കാം. തീരെ കരച്ചിൽ നിൽക്കാത്ത മക്കളുണ്ടാവുമല്ലോ, നിൽക്കാതെ കരയുന്ന മക്കള്. എപ്പോഴേലും കരഞ്ഞ അങ്ങനെയല്ല, ചില മക്കള് നിൽക്കാതെ നിൽക്കാതെ സ്റ്റോപ്പില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോ കണ്ണേറ് തട്ടി കഴിഞ്ഞാൽ അങ്ങനെയാണ്. മക്കൾക്ക് വേഗം കണ്ണേറട്ടോ, ആ ഓ ആ വാക്ക് മതി, ആ ഓ അതിൽ കഴിഞ്ഞു, അതിലും കണ്ട് തട്ടും. ചിലപ്പോ നല്ലൊരു തട്ടല്, ചിലപ്പോ നല്ല ആളാണെങ്കിൽ ചിലപ്പോ നന്മ പറഞ്ഞാലും കണ്ണേറാട്ടും. അൽ അയിനു ഹക്കുൻ, കണ്ണേറ് സത്യാണ്. അത് നന്മ പറഞ്ഞാലും എന്തൊരു നല്ല കുട്ടി. അതും ചെലപ്പോ നന്മ പറഞ്ഞാലും കണ്ണേറട്ടെ, തിന്മ പറഞ്ഞാലും കണ്ണേറട്ടെ. അള്ളാഹു എല്ലാ കണ്ണേറും കരിച്ചു കളയട്ടെ. മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട് സർവശറുന്നി ബാത്തുലാക്കണേ റഹ്മാനെ. അപ്പൊ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണം. പറയുമ്പോഴേ നമ്മൾ നന്മ ഉദ്ദേശിച്ചിട്ട് മാഷാ അള്ളാ ബിസ്മി ചൊല്ലിയിട്ട് നല്ലത് പറയാം. അത് കണ്ണേറ് തട്ടാനായിട്ട് അങ്ങനത്തെ വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പൊ ചിലപ്പോ കണ്ണേറ് തട്ടിക്കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആയത്ത് കുറിച്ച് ഒതിയിട്ട് കുഞ്ഞിന്റെ കണ്ണിലേക്ക് പതുക്കെ ഊതി കൊടുത്താൽ മതി. പതിയെ കുഞ്ഞു മക്കളെ നമ്മൾ പറയല്ലേ, സദ നല്ല കരച്ചിലാണ്, മക്കൾ നല്ല വാശിയാണ്, കണ്ണേറ് കാരണം വാശിയിലൊക്കെ പെടും മക്കള്. അപ്പോ ഈ കണ്ണേർ പോ നല്ലൊരു നല്ലൊരു ഫലമില്ലെന്നാണ് ആയത്തിൽ കുറിച്ച്. നിങ്ങൾ തന്നെ ഓതാ, അത് ഉമ്മയും ബാപ്പയും ഓതിയാ മതി. ഉമ്മയും ബാപ്പയും ഓതിയാലാണ് അതാണ് ഏറ്റവും വലിയ പവർ. ഞാൻ എന്റെ ഉമ്മാനെ കൊണ്ട് ഇടക്കിടക്ക് തലയിൽ കൈവച്ച് മന്ത്രിപ്പിക്കാറുണ്ട്. എന്റെ ഉമ്മ കബറിലാണ്, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഉമ്മാനെ കൊണ്ട് നമ്മുടെ ബാപ്പാനെ കൊണ്ട് ഇടക്കിടക്ക് നമ്മളിങ്ങനെ ദുആ ചെയ്യിപ്പിക്കുക. ആദ്യം ഒന്ന് ദുആ ചെയ്യാൻ പറയുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ രണ്ടു വട്ടം പറയുമ്പോടെ പോവും. അതാണ് ഏറ്റവും വലിയ പവർ. നിങ്ങൾ മുറുകെ പിടിച്ചോളി, അതാണ് ഏറ്റവും വലിയ പവർ. വെടി കൊള്ളാതെ എങ്ങനെ പോവാ മുന്നോട്ട്? പക്ഷേ ഉമ്മയും ബാപ്പയും നമ്മളെ എങ്ങാനും വേദനിക്കുന്ന ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു ഹൈപ്പർ സെക്കൻഡ്, ഒരു ചെറിയ ഒരു ചെറുത്, എത്രത്തോളം ചെറുതാണ് അത്രയും ചെറുത്. ഉമ്മയും ബാപ്പയും നമ്മൾ വെറുത്താലോ, അവിടെ കഴിഞ്ഞു കാര്യങ്ങൾ. റബ്ബെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപ്പോ മക്കള് കരയുമ്പോ ആയത്ത് കുറിച്ച് ഓതിക്കഴിഞ്ഞാല് കണ്ണേറിന് വലിയ ഫലമാണ്. അതേപ്രകാരം മക്കൾ, ഇപ്പൊ നമ്മുടെ മക്കൾക്ക് എക്സാമാണ്, പരീക്ഷയൊക്കെ തുടങ്ങി മക്കൾക്ക്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾക്ക് നല്ല ബുദ്ധി കൂടാൻ വേണ്ടി നമ്മൾ തേനിൽ 3 ആയത്ത് കുറിച്ച് ഓതി, 3 അലം നശ്റ സൂറത്ത് ഓതി മന്ത്രിക്കുക. അലം നശ്റ സൂറത്ത് തഫ്സീർ സ്വാമി പറയുന്നുണ്ട് നല്ല ഒരുപാട് ഫലങ്ങൾ അലം നശ്റ സൂറത്തിന് പറയുന്നുണ്ട്. സംസാരത്തിലെ വിക്കുകൾ മാറിക്കിട്ടാൻ, സംസാരത്തിലെ ഇടങ്ങേറുകൾ മാറിക്കിട്ടാൻ അലം നശ്റ സൂറത്ത് നിങ്ങള് ഒരു വലിയ പ്രയാസം വരുമ്പോ നെഞ്ഞത്തെ കൈവച്ച് അങ്ങ് ഓതിയാണ്ടല്ലോ, അതങ്ങ് തീരും. മനസ്സറിഞ്ഞ് ഓതണം. എന്റെ പ്രയാസം അല്ല മാറ്റി തരും എന്ന ഉറപ്പോടെ ഓതണം. അപ്പൊ അലം നശ്റ സൂറത്ത് ഓതി വെള്ളം കൊടുത്താലേ, അതല്ലെങ്കിൽ ഈ തീരെ തടില്ലാത്ത മക്കളുണ്ടാവും, തീരെ തടില്ലാത്തവർ. യാ കവിയു യാ മത്തീനു യാ അല്ലാ, യാ കവിയു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ. ഇത് നിന്റെ വകയില്ലട്ടോ, മഹാന്മാര് പഠിപ്പിച്ചു തരാണ്. യാ കവിയു യാ അല്ലാ, യാ മത്തീനു യാ അല്ലാ. അത് മന്ത്രിച്ചിട്ട് ഭക്ഷണത്തിൽ ഊതി കൊടുത്താൽ മതി. മക്കൾക്ക് ആ ഭക്ഷണം ശരീരത്തിൽ നല്ലതുപോലെ പിടിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ. തീരെ തടിയില്ലാത്തവർക്ക് അള്ളാഹു നോർമലായ തടി കൊടുക്കട്ടെ. നല്ല തടിയുള്ളവരുടെ തടി അള്ളാഹു കുറച്ചിട്ട് നോർമലാക്കി കൊടുക്കട്ടെ. അള്ളാഹുവെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഇമാം ഹറമൈൻ റളിയല്ലാഹു ചെറിയ കുഞ്ഞാണ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കരച്ചിൽ ഇങ്ങനെ കേട്ടപ്പോ അയൽപ്പക്കത്തുള്ള ഒരു അടിമ പെണ്ണ് വീട്ടിലേക്ക് കയറി വന്ന്. അപ്പൊ ഇമാം ഹറമൈൻ തങ്ങൾ ചെറിയ കുഞ്ഞല്ലേ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടിമ പെണ്ണ് എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാല് കൊടുത്തു. പാല് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കരച്ചിൽ നിർത്തുമല്ലോ. ഇനി പാല് കുറവുണ്ടെങ്കിൽ മഹാന്മാര് പഠിപ്പിച്ചെന്ന സൂറത്തേതാ? ഒരു ഉമ്മക്ക് പാല് കുറവാണ്. ആ സൂറത്തോതി വെള്ളത്തിലൂതി ആ വെള്ളം ആ പ്രിയപ്പെട്ട ഭാര്യ കുടിച്ചാൽ, ആ വെള്ളം കൊണ്ട് മാറി കഴുകിയാൽ നല്ല ബർക്കത്തുള്ള പാലുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്. അതൊക്കെ നമുക്ക് ഉപകരിക്കും.
ഇൻഷാല്ലാ കല്യാണം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കൊക്കെ ഉപകരിക്കും. ഇൻഷാല്ലാ ഇനി വരാൻ പോവല്ലേ. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പഠിച്ച നന്മ മറച്ചു വെക്കണ്ട, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോളി. അപ്പൊ പറഞ്ഞു വരുന്നത് ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞായ സമയത്ത് ഇങ്ങനെ കരയാ, അങ്ങനെ കരഞ്ഞപ്പോ ഈ അടിമപ്പെണ്ണ് വന്നിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുത്തു. പാല് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് മക്കള് കരച്ചിൽ നിർത്തും. ഇമാം ഹറമൈൻ തങ്ങൾ കരച്ചിൽ നിർത്തി. അപ്പോഴാണ് ഹറമൈൻ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് എന്റെ കുഞ്ഞിന് ഈ അടിമപ്പെണ്ണ് ഇങ്ങനെ പാല് കൊടുക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ മഹാനരായ ഹറമൈൻ ഇമാമിന്റെ പ്രിയപ്പെട്ട പിതാവ് ഓടി വന്നിട്ട് ഹറമൈൻ എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ കൈകളിൽ എടുക്കുകയാൾ രണ്ട് കാലുകളും പിടിച്ച് മുകളിലോട്ട് ഉയർത്തി പിടിച്ച് തലക്കീപ്പോട്ടാക്കിയിട്ട് തൂക്കിയിടുകയാൾ കഴിച്ചു പോയ പാല് മുഴുവനും ഛർദിപ്പിക്കുന്നു റബ്ബേ. കഴിച്ചു പോയ പാല് മുഴുവനും ഛർദിപ്പിക്കുകയാ. എന്തേ തങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഇത് എന്റെ കുഞ്ഞാണ്, ഈ കുഞ്ഞ് ഹലാലല്ലാത്തതൊന്നും കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വലിയൊരു ആലിമാവട്ടെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് വലിയൊരു ഹാഫിളാവട്ടെ, എന്റെ കുഞ്ഞു മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, ഓർമ്മശക്തി ഉണ്ടാവട്ടെ, ഹറാമായ ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. എന്റെ ഭാര്യയുടെ പാല് മാത്രം അഥവാ അവൾ ഹലാലായത് മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ അവർക്ക് കൊണ്ടുകൊടുക്കുന്നത് മുഴുവനും ഹലാലാ. അതേ പ്രകാരം എന്റെ മക്കളും ഹലാൽ മാത്രം കഴിക്കണമെന്ന നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാ. മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണ്, മഹത്തുക്കളുടെ ചരിത്രം അങ്ങനെയാണ്. അവരെ ഹറാമിനെ പേടിച്ചവരാ, അവരെ ഹറാമായ സമ്പത്തിനെ പേടിച്ചവരാ. എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ടാണല്ലോ എന്റെ കുറുങ്ങാൻ പറഞ്ഞത്, മുർസലീങ്ങളെ വിളിച്ചുകൊണ്ടല്ലോ എന്റെ കുറുങ്ങാൻ പറയുകയാണ്, കുലൂമിന തൊയ്യിബ വളമരോ സ്വാലിഹ. നിങ്ങൾ ഹലാലായത് നല്ലത് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക, നല്ലത് കഴിച്ചാൽ മാത്രമാണ് വളമലൂ സ്വാലിഹ. സ്വാലിഹായ അമല് ചെയ്യണമെങ്കിൽ, നന്മയുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിൽ, നന്മയുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണേ. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വിഷം പുരുട്ടാത്ത നല്ല പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ? അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശരീരത്തിൽ പോഷക ആഹാരങ്ങൾ, ശരീരത്തിൽ വിറ്റാമിൻ വരുന്ന ഭക്ഷണം കഴിക്കണേ. ശരീരത്തിൽ കേടുവരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്, പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്. രണ്ട് അർത്ഥങ്ങളുണ്ട് അതിപമത്വമക്ക എന്ന് മുജ്നബി പറഞ്ഞ ഹദീസ് വിശദീകരിച്ച മഹാന്മാർ പറയുകയാണ്, നിന്റെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ, നിന്റെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ഭക്ഷണമാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹലാലായ ഭക്ഷണമാവണോ, രണ്ടാമത്തത് നല്ല വിറ്റാമിനുള്ള ഭക്ഷണമാവണോ. ശരീരത്തിൽ ശരീരം തിന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങള് അതുകൊണ്ടൊരു അപകടം വരാതെ, ഒരു രോഗം വരാതെ, ഒരു തളർച്ച വരാതെ, ഒരു ക്ഷീണം വരാത്ത രൂപത്തിലുള്ള ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങണോ. അല്ലാ, ഭക്ഷണം പാചകം ചെയ്യുമ്പോ പാചകം ചെയ്യുന്നത് പോലെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ അടുപ്പത്ത് നമ്മൾ വിറക് കത്തിക്കുമ്പോ ആ വിറക് പോലെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ എടുത്ത വിറകാവാ പാടില്ല, മറ്റൊരാളുടെ സമ്മതമില്ലാതെ എടുത്ത ചകിരിയാവാ പാടില്ല. അതെല്ലാം ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, അങ്ങനെ ഹലാലായ ഭക്ഷണം കഴിച്ച് വെള്ളം കഴിച്ച് വളർന്ന നിന്റെ തടി, ആ ശരീരത്തിലുള്ള രക്തമുണ്ടല്ലോ, ആ രക്തത്തിലെ പിശാചിന് സ്ഥാനമില്ല, ആ
രക്തത്തിലെ പിശാചിന് നിൽക്കാൻ കഴിയൂല. ആ രക്തത്തിലെ പിശാചിന് നിൽക്കാൻ കഴിയൂല. പിശാചിന് ഒരു അവസരം കൊടുക്കരുത് നമ്മള്, പിശാചിന് ഒരു അവസരം കൊടുക്കരുത് നമ്മള്. അല്ലാഹുവേ, ഹലാലായ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരാളെ പിശാച് ഉപദ്രവിക്കാൻ വരൂല, പിശാച് ഉപദ്രവിക്കാൻ വരൂല. പിശാചിന് പോലും പേടിയാണ്, ഇബ്ലീസിന് പോലും പേടിയാണ്. നമ്മളെ തടി കാണുമ്പോ, നമ്മളെ ബോഡി കാണുമ്പോ, നമ്മളെ ശരീരം കാണുമ്പോ പിശാച് പോലും ഭയന്ന് ഓടിപ്പോകണം ചെറുപ്പക്കാരാ. പിശാച് പോലും ഭയന്ന് ഓടിപ്പോകണം പെങ്ങളെ. അങ്ങനെ നല്ലത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കല്ലുകുടിക്കാണല്ലോ നമുക്ക് മനസ്സ് തരൂല, പെണ്ണ് പിടിക്കാണല്ലോ നമുക്ക് മനസ്സ് തരൂല, ഹറാമ് ചെയ്യാണല്ലോ നമുക്ക് മനസ്സ് തരൂല. ചെറുപ്പത്തിലെ ഹലാല് മാത്രം കഴിച്ച ഭക്ഷണം കൊടുത്ത് ശീലിപ്പിച്ച മക്കളാണോ ആ മക്കൾക്ക് വലിപ്പത്തിലെ തെറ്റ് ചെയ്യാ. അല്ലാഹുവർക്ക് മനസ്സ് കൊടുക്കൂല. നേരെ മറിച്ച് ചെറുപ്പത്തിലെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തതെങ്കില് ആ മക്കളാണ് വലിപ്പത്തിൽ പിന്നെ വഴിപിയച്ച് പോകുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണേ. മുത്തി നബി പറയുകയാണ്, അതിബ കസബക്കാഹ, വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലിയല്ല ശമ്പളമല്ല ഹലാലായ രൂപത്തിലായ നിങ്ങളെ പ്രാർത്ഥനകൾക്കും ഇജാബത്തല്ലാഹു വാരിക്കോരി തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹലാല് സമ്പാദിക്കണോ, ഹലാലായ ഭക്ഷണം കഴിക്കണോ, മറ്റൊരാളുടെ ഇഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളിലെ കടുപ്പിക്കല്ലേ. നാദാ, നിന്റെ പൊരുത്തമുള്ളതാക്കണേ റബ്ബേ, നിന്റെ ഇഷ്ടമുള്ളതാക്കണേ റബ്ബേ. ഞങ്ങളെ ബിസിനസ്സിലും ഞങ്ങളെ കച്ചവടത്തിലും ഞങ്ങളെ ഏർപ്പാടിലല്ല വലിയ ബറക്കത്ത് തരണമല്ല, വലിയ സന്തോഷം തരണമല്ല, വലിയ റാഹത്ത് തരണേ റബ്ബേ, വലിയ ഖൈറ് തരണേ റബ്ബേ. ഒരു വിശ്വാസിയുടെ വിജയം അവിടെയാണ് ചെറുപ്പക്കാരാ. മനസ്സ് നന്നാവുരന്തെടുത്താണ് ശഅബാ നമ്മളിൽ നിന്ന് കഴിയാനായില്ലോ. റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാൽ പരിശുദ്ധ റമദാൻ വരുമ്പോ നല്ല മനസ്സോടെ, നല്ല മനസ്സോടെ റമദാനിനെ സ്വീകരിക്കണം നമ്മള്. ആരോടും വെറുപ്പ് വരാൻ പാടില്ല, ഞാൻ വലിയവനാണെന്ന ചിന്ത വരാൻ പാടില്ല, ഞാൻ വലുതായെന്ന ചിന്ത വരാൻ പാടില്ല, ഞാൻ എല്ലാത്തിനും കൊള്ളവനാണെന്ന ചിന്ത വരാൻ പാടില്ല, ഞാൻ മറ്റുള്ളവനേക്കാള് നല്ലവനാണെന്ന ചിന്ത വരാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മൾ നന്നാവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്. പറയുന്ന വാദ പോലും നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്, ചെയ്യുന്ന ഇബാദത്തുകൾ പോലെ നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. നമ്മൾ നന്നാവണം, കൂടെയുള്ളവരും നന്നാവണം. അങ്ങനെ നന്നാവാനുള്ള മനസ്സ് വരുമ്പോഴാണ് പരിശുദ്ധമായ റമദാനിനെ, ആ റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരികയുള്ളൂ.